Marimayam. ഞാൻ സാറൊന്നല്ല, ഞാനും എന്നെ പോലെ വന്നതാണ്. അതെ, എത്ര നേരെ വന്നിട്ട് ഒരാളിന്റെ മൈൻഡ് ചെയ്യണില്ല. ആര് നോക്കണത്? എല്ലാവരും തന്നെ നോക്ക്. അല്ലാണ്ട് ഓരോരുത്തരെ നോക്കണെന്ന് പറയും, ഞങ്ങൾ എടുത്തുതരാം. സാറേ ഇവിടെ ഉണ്ടായിരുന്നു സാറേ. എത്ര സമയം എന്താണ് സാറേ, എത്ര നേരം ഇത് തരാൻ തുടങ്ങി? ഇത് നിങ്ങൾ ഇന്നലെ കൊണ്ടുവച്ചാണ്? ഞാൻ ഇന്നലെ ലീവായിരുന്നു. അപ്പൊ പിന്നെ ആരാണ് കൊണ്ടുവച്ചത്? ഒരു കാര്യം ഞാൻ പറയാം സാറേ, ഞാൻ ഒരു സാധനം പോയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സാറേ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ അറിയാതെ എന്തായാലും സാധനം കിട്ടിയല്ലോ. സമയം കളയണ്ട, പെട്ടെന്ന് നോക്കി. നിങ്ങളൊന്ന് മാറി നിൽക്കും, വഴി കാട്ടി. ആരും പറയാ, നിങ്ങൾ സമ്മതിക്കില്ല. അതായത് 1987 അപ്പൊ ഇതങ്ങോട്ട് ഓർമ്മിച്ചാ മതി. ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. സാർമാര് പോയി, ഇവിടെ നാ പിയൂണാണ്. അതെ, ഈ കരടക്കാൻ പറ്റുമോ? കരടക്കണേ ഓഫീസേഴ്സിനെ ചോദിക്കും. അതെ, എന്റെ കുട്ടിയുടെ കരടക്കാൻ വന്നതാണ്. കുട്ടിയുടെ കരടക്കാനല്ല ചേട്ടാ, ഞാൻ ആദ്യം വന്ന്. എന്നാ നിങ്ങൾ ചോദിക്കൂ? മേഡം സാറേ, ഈ ഓഫീസിൽ ഇപ്പൊ സാറുമാരൊക്കെ എവിടെ പോയി? അവിടെ നമ്മുടെ പഞ്ചായത്തിന്റെ കടമുറികളുടെ ലാലും വിളി നടക്കുകയാണ്. ഓ ഓ, എല്ലാ ഓഫീസേഴ്സ് അവിടെ. അതെയോ? ഓ, അപ്പൊ നമുക്ക് ഈ കരടക്കൊക്കെ വേണം. അപ്പൊ അതിന് എന്ത് ചെയ്യും? എന്താ ചെയ്യണമെന്ന് എന്നോടാ ചോദിക്കണത്? ഓഫീസേഴ്സിന്റെ അടുത്ത് ചോദിക്കും. നിങ്ങളോടാ ചോദിക്കണെന്ന് വെച്ചാ അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, പറഞ്ഞോളൂ. ലേലം വിളിക്കാൻ വന്നോന്നല്ലോ നിങ്ങൾ ചോദിക്കും. ഒരു മണിക്കൂറായി വന്നിട്ട് എപ്പോഴും ഒഴിവിട്ടിന്. അതാ മേഡം, എന്റെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നേ. അതിലൊരു തെറ്റുണ്ട്. ഒരു തെറ്റില്ല. ചായ വേണോ അല്ലെങ്കിൽ കാപ്പി വേണോ? എന്താ, ഞാൻ പുറത്തേക്ക് പോവാ. ഞങ്ങൾ കഴിക്കണോടാ? നിങ്ങൾക്ക് അല്ലെങ്കിൽ കാപ്പി തന്നെ അവിടെ പണി. എന്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നേ. അത് നോക്കിയപ്പോ അതിലൊരു തെറ്റുണ്ട് മേഡം. സുഗത സുഗതൻ എന്നാണ് കുട്ടിയുടെ പേര്. പക്ഷെ സർട്ടിഫിക്കറ്റില് സുഗതൻ സുഗത എന്നായി. എന്തേ പറയണേ, കുട്ടിയുടെ പേരെന്താ? സുഗത. അച്ഛന്റെ പേര് സുഗതൻ. അപ്പൊ അത് തന്നെയല്ലേ ഇതിൽ എഴുതിയിരിക്കണേ? അല്ല, ഇതിലെ അച്ഛന്റെ പേര് ആദ്യമാണല്ലോ മേഡം. ശരിക്കും വേണ്ടത് മോളുടെ പേരല്ലേ ആദ്യം വേണ്ട? സുഗത സുഗതൻ അല്ലേ വേണ്ട? അല്ല, ഇതിപ്പോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കാണോ അതോ മോൾക്കാണോ? എന്റെ മോൾക്ക്. മോൾക്ക? ആ, അപ്പൊ ശരിയാണല്ലോ. അതെങ്ങനെ ശരിയാവണ്? സുഗതൻ സുഗത. സുഗതൻ സുഗത എന്ന് എങ്ങനെ വരിക? മോൾക്കാവുമ്പോ സുഗത സുഗതൻ എന്ന് വരണ്ടേ? അതന്നെയല്ലേ നിങ്ങൾ പറയണേ? സുഗത സുഗത നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടല്ല മേഡം. ഇത് സുഗത സുഗതൻ ആക്കപ്പ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറയാം, ഇത് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ നിങ്ങൾ തെറ്റായിരിക്കും എഴുതി കൊടുത്തേ. അല്ല, അതിപ്പോ നിങ്ങൾക്ക് തെറ്റ് പറ്റിക്കൂടെ?
ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തന്റെ അടുത്ത് ആരാ പറഞ്ഞത്? അത് പറ്റിയത് പല പഞ്ചായത്തിനും പറ്റിയിട്ടുണ്ടല്ലോ. എന്നാലും ഞാൻ പേപ്പറിൽ വായിച്ചതാണ്, പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനെ കൊടുത്തിട്ട് അത് ആൺകുട്ടിയായി മാറിയത്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാനൊന്ന് എടുത്തു നോക്കാൻ തോന്നി. നോക്കിയപ്പോ അത് അതേപോലെ തന്നെ. അത് മുഖ്യമന്ത്രി കടപെട്ടിട്ട് പിന്നീട് അത് ശരിയാക്കി കൊടുത്തത്. എന്നാ പിന്നെ ഇത് മുഖ്യമന്ത്രിയോട് പോയി പറ. മേഡം, ഞാൻ കരടക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിത് അടച്ചിട്ട് പോയിട്ട് വേറെ ഒരുപാട് തിരക്കുകളുണ്ട്. അയ്യോ, അതുകൊണ്ട് അടച്ചിട്ട് പോവാ. അല്ല മേഡം, ഇതിപ്പോ എന്തയ്യാ? അവിടെ ഒരു സാർ വരും, സാറിനോട് പറഞ്ഞാ മതി. അപ്പൊ ഈ കര എവിടെ അടക്കിയ? കരം അതിവിടെ അടക്കാം. പഴയ കരടച്ച രസീത് തരും. പഴയ കരടച്ച രസീത്? അയ്യോ, അത് എടുത്തിട്ടില്ലല്ലോ. അത് എടുക്കാതെയാണ് ഇവിടെ നിന്ന് പ്രസംഗിച്ചേ അല്ലേ? അല്ല, വീട്ടു നമ്പർ എനിക്ക് അറിയാം, അത് ഇതില് നോക്കിയാ പോരെ. നല്ല എളുപ്പാണല്ലോ. ഏതാ വാർഡ്? ഏതാ വാർഡ്? ഏഴ്. വീട്ടു നമ്പർ? വീട്ടു നമ്പർ 253A. സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയം. സുകുമാരക്കുറുപ്പല്ല, സത്യശീലൻ സത്യാലയം. വീട്ടു നമ്പർ എന്ന് പറഞ്ഞേ? 253A. സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയം. അതെങ്ങനെയാ വരുന്നത്? എന്റെ വീടിന്റെ നമ്പർ എങ്ങനെയാ മാറുക? വീട്ടു നമ്പർ തെറ്റിയതായിരിക്കും. ആർക്ക്? നിങ്ങൾക്ക്. എനിക്ക് എങ്ങനെ തെറ്റും? ഇതില് തെറ്റില്ലാന്നേ, ഇത് സുകുമാരക്കുറുപ്പിന്റെ വീടാണ്. 253A. അതെ, 253A. ഇത് വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് മേഡം. എന്താ? ഈ സുകുമാരക്കുറുപ്പിന്റെ കയ്യിൽ നിന്നാണ് ശ്യാമള ഈ വീട് വാങ്ങിയത്. ആ ശ്യാമളയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വീട് വാങ്ങിയത്. ഉടമസ്ഥാവകാശം മാറ്റിയിട്ടില്ല അല്ലേ? പൈസ മുഴുവൻ അവർക്ക് കൊടുത്തു, ആധാർ അവർ എന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരും ചെയ്തു. പിന്നെന്താണ് ഉടമസ്ഥാവകാശം? ഉടമസ്ഥാവകാശത്തിന് വേറെ അപേക്ഷ കൊടുക്കണ്ടേ? ഇനിയിപ്പോ ആ അപേക്ഷ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ശരിയാവോ? അപേക്ഷ മാത്രം തന്നാ പോരാ. പിന്നെ അപേക്ഷ, ആധാരത്തിന്റെ കോപ്പി, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ കരടച്ച രസീത്, പിന്നെ ഒരു സമ്മതപത്രം കൂടി വേണം. ആരുടെ? നിങ്ങക്ക് വസ്തു തന്ന ആളുടെ. ഈ ഉടമസ്ഥാവകാശം നിങ്ങക്ക് തരുന്നതിൽ അവർക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. അല്ല, ഇതിപ്പോ ആധാരം എന്റെ പേരിലല്ലേ? ആധാരം നിങ്ങളുടെ പേരിലാണ്, പക്ഷെ ഉടമസ്ഥാവകാശം വേണ്ടേ? ഞാൻ തന്നെയല്ലേ ഉടമ. നിങ്ങക്ക് ഇപ്പൊ കരടച്ചാ മതിയോ? കരടച്ചാ മതി. അത് വേണമെങ്കിൽ സുകുമാരക്കുറുപ്പിന്റെ പേരിൽ അടയ്ക്കാം. ആ പേരിൽ കരടച്ചത് എന്താ കാര്യം? ഈ റെസിറ്റുമായിട്ട് എനിക്ക് ബാങ്കിൽ ചെല്ലാൻ പറ്റുമോ? എനിക്ക് ലോൺ കിട്ടുമോ? ലോണൊന്നും കിട്ടില്ല. പിന്നെന്തിനാ ഞാൻ അത് അടയ്ക്കുന്നത്? അപ്പൊ ഉടമസ്ഥാവകാശം മാറ്റണം. നിങ്ങളുടെ ഓരോ ജാതി നിയമങ്ങൾ വെറുതെ മനുഷ്യനെ വലക്കാനായിട്ട്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഒരു ഫയല് കാണാനില്ല, അത് സെക്രട്ടറിക്ക് ഒന്നും അറിയില്ല. ഞാൻ എന്താ കാണിക്കുന്നത്? ഞാൻ അതൊക്കെ നോക്കി കണ്ടാണ് വെക്കണത്. സാറേ, സാറേ, എന്താടാ കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് മാറി? ഇനി ഫയല് കാണാനില്ല എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കരുത്. വെറുതെ ആൾക്കാരുടെ വെറുതെ മരക്കെടുത്തിട്ട് കാര്യമില്ല. വെറുതെ ഫയല് ഫയല് എന്ന് പറഞ്ഞാൽ അവര് പിയോണെന്ന് വിചാരിച്ച് വെറുതെ ആളുടെ നെഞ്ഞത് കയറുകയാണ്. എവിടെ വെച്ചത്? താൻ ഓർത്തിട്ട് അത് എടുത്തു കൊടുക്കണം. വെച്ചതൊക്കെ എടുത്തു തരുന്നത്. സാറേ, മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് മാറിപ്പോയി കണ്ടോ? അതെ, അപേക്ഷ എഴുതി കൊടുക്കുമ്പോ വായി തോന്നി എഴുതി കൊടുത്താൽ എങ്ങനെയൊക്കെ ഇരിക്കും? അയ്യോ, ഞാൻ കറക്റ്റ് ആയിട്ടാണ് എഴുതി കൊടുത്തത് സാറേ. താൻ പറഞ്ഞാ മതിയോ കറക്റ്റ് ആയിട്ടാണ് എഴുതി കൊടുത്തതെന്ന്? അതെ സാറേ, ഇയാളിപ്പോ അപേക്ഷ തരുന്ന സമയത്ത് ഇപ്പൊ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം കറക്റ്റ് ചെയ്യാലോ. അപേക്ഷ തരുന്നതനുസരിച്ചിട്ടാ ഞങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുന്നേ. അത് പിന്നെ സാറേ, ഈ പെൺകുട്ടികൾക്ക് ഇപ്പൊ പൊതുവേ സുഗത എന്ന് പേരുണ്ടാവില്ലല്ലോ. സാധാരണ സുഗത തന്നെയല്ലേ പേരുണ്ടാവുക. സുഗത എന്ന് പേരുണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഈ പെൺകുട്ടിക്ക് പൊതുവെ സുഗത എന്ന് പേരുണ്ടാവില്ലോ, സുഗത തന്നെ ഉണ്ടാവുള്ളൂ പേര്. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ കുട്ടിയുടെ ആരുമല്ല. നിങ്ങൾ എന്തിനാ വന്നേ? ഞാന് സാറേ കര അടയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ അടച്ചോ? അടച്ചില്ല. എന്തേ? അതിപ്പോ വേറെ എന്തൊക്കെയോ നൂലാമാലകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. താൻ ഒരു കാര്യം ചെയ്യും, താൻ ആദ്യം അവിടെ ചെന്ന് തനിക്ക് വേണ്ട കാര്യങ്ങൾ ശരിയാക്ക്, ഇത് ഞാൻ ശരിയാക്കി കൊടുക്കാം കേട്ടോ. എഴുതി എഴുതി അവിടെ ചെല്ലു. ആ സെക്ഷനിൽ എന്താ കാണിക്കുന്നത് നിങ്ങള്? എനിക്ക് തന്നെ 100 കൂട്ടം പണിയാണ് ഇവിടെ. വെള്ളം മനസ്സിന് പണി ഉണ്ടാക്കാൻ വേണ്ടി. സോറി 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 സോറി.
അതൊക്കെ ഞാൻ അതിന്റെ ആൾക്കാർ വന്ന് നോക്കും സാറേ, എന്റെ പണി അതല്ല. എന്താ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ? എന്താ പ്രശ്നം നിങ്ങളെ? എന്താ കാണുന്നത് നിങ്ങൾ? ആകെ തിരക്കാണല്ലോ നിങ്ങൾ. എനിക്ക് കരടക്കണം, ഞാൻ കരടക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ കരടക്കാൻ പറ്റണില്ല. അതിനെന്തൊക്കെയോ കുറെ നൂലാമാല ഈ മറ്റേ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണമെന്ന് പറയണു. ഇപ്പൊ ആധാരന്റെ പേരിലാണ്, പക്ഷെ ഈ സ്ഥലത്തിന്റെ ഉടമ വേറെ ആളാ. അതായത് ഈ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉറുപ്പ് അയാളുടെയാണ് സ്ഥലം. അയാളുടെ സ്ഥലത്തു നിന്ന് ഇത് ശ്യാമള വാങ്ങി. ഈ ശ്യാമള നിങ്ങളുടെ ആരാണ്? എന്റെ ഞാനിപ്പോ എന്റെ കുട്ടിയുടെ കല്യാണാണ്. അപ്പൊ ആ കല്യാണത്തിന് എനിക്ക് കുറച്ച് പൈസ വേണം. അവന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പൊ ലോൺ എടുക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോഴാ അപ്പൊ വീടിന്റെ ഈ ഉടമസ്ഥാവകാശം നിൽക്കുന്നത് വേറെ ആളുടെ പേരില്ല. അപ്പൊ എനിക്ക് കരടക്കാൻ പറ്റില്ല. സത്യത്തിൽ നിങ്ങളിത് പറയുമ്പോ അവാർഡ് പടം കാണുന്ന മാതിരിയാ ഞാൻ നിൽക്കണം. ഒന്നും മനസ്സിലാവില്ല എനിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കാര്യം എളുപ്പമാകാൻ വേറെ ചില കാര്യങ്ങളുണ്ട്. അതാ നിങ്ങള് പത്തിന്റെ പൈസ തരില്ലാന്ന് പറഞ്ഞയാള് തുറന്നു. എന്താ ചെയ്യാ? ഇതിപ്പോ പെട്ടെന്നൊന്നും ശരിയാകത്തില്ല സാറേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. കൊച്ചിനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇത് എങ്ങനെ ശരിയാക്കുക? താനൊരു കാര്യം ചെയ്യ. 20 രൂപയുടെ ഒരു മുദ്രപത്രം. 20 രൂപയുടെ മുദ്രപത്രം. പിന്നെ ഒരു മാപ്പപേക്ഷ. മാപ്പപേക്ഷ? മാപ്പപേക്ഷ എന്ന് പറഞ്ഞാൽ മാപ്പപേക്ഷ. അല്ല, അതെങ്ങനെ എഴുതിയത്? എന്റെ അശ്രദ്ധ കൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തെറ്റ് സംഭവിച്ചത്. ആ, സാറിന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് അത്. എന്റെ അല്ല, അപേക്ഷിച്ചത് താനല്ലേ. അതെ. അപ്പൊ തന്റെ, ഞാനത് പറഞ്ഞു തന്നതാ എഴുതേണ്ട രീതി. അപ്പൊ മുദ്രപത്രവും മാപ്പപേക്ഷയും. ആ, പിന്നെ മാതാപിതാക്കളുടെ തിരിച്ചറിയൽ കാർഡ് വേണം. ആരുടെ മാതാപിതാക്കളുടെ? എന്റെ. എടോ, കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണോ അവരുടെ? അപ്പൊ ഞങ്ങളുടെ. നിങ്ങളാണോ? അതെ. ആണെങ്കിൽ നിങ്ങളുടെ. അതെല്ലാം കൊണ്ടുവാ. ശരി സാർ. ഓ, ആയിക്കോട്ടെ. എന്താ പ്രശ്നം? എന്താ ഒന്ന് രണ്ട് പേപ്പറും കൂടി ശരിയാക്കണമെന്നോ? ശരിയായിട്ടില്ല. മറന്നില്ല? ഇല്ല. ഹോളമേ മറിമായം. അല്ല, എന്താ ഈ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം? ഒന്നും പറയണ്ടേ ചേട്ടാ. ഒരു സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു കൊണ്ടുവരുന്ന പറയും, വേറൊന്നും വേണം. അത് വേണമെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണം. നടന്ന് നടന്നങ്ങോട്ട് വലഞ്ഞു ഞാൻ. അവസാനം അവര് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുകൊടുത്തോക്കിയപ്പോ വേറൊരു കുരിശ്. അതെന്താ കുരിശ്? മാപ്പാപേക്ഷയില് ഞാൻ മാത്രം ഒപ്പിട്ടാ പോരാ, ഭാര്യയും ഭർത്താവും ഒപ്പിടണം. ഒപ്പിടണം? ഭാര്യയും ഭർത്താവും ഒപ്പിടണം. അതെല്ലേ? അല്ല, ഭാര്യയും ഭർത്താവും ഒപ്പിടണം. അതന്നെയാണ് ഞാനും വിചാരിച്ച്. പക്ഷെ അവര് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഈ കൊച്ചിന്റെ പേര് മാറ്റിയത് എന്റെ ഭാര്യ അറിഞ്ഞില്ല പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്താലേ അത് പ്രശ്നമാകൂത്രേ. അവള് വരില്ല. തെറ്റാ? ദുബായിലാണേ. തെറ്റി ദുബായി പോയോ? തെറ്റിട്ടല്ല, അവൾക്ക് പണി ദുബായിലാണെന്ന്. നിങ്ങളുടെ ഭാര്യ ദുബായിലാ? അതെ. കുട്ടി സ്കൂളിൽ ചേർത്തറായപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ അവൾ ഒപ്പിടും വേണം. സർട്ടിഫിക്കറ്റ് കിട്ടി. കിട്ടിയോ? പിന്നെ അത് നമ്മുടെ ശീതളല്ലേ പിയൂണ്. മൂപ്പരെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ മൂപ്പര് ഇന്നമാരിയൊക്കെ ചെയ്താ മതി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് ചെയ്തു, സർട്ടിഫിക്കറ്റാ കിട്ടി. കൈക്കൂലി എടുത്തു. പിന്നെ പഞ്ചായത്ത് ഓഫീസല്ലേ, കൈക്കൂലി കൊടുക്കേണ്ട കാര്യം നടക്കോ? പറഞ്ഞ കാശാണ്ട് കൊടുത്തപ്പോ പിന്നെ ഒപ്പിടണ്ടും വന്നില്ല, ഭാര്യയും വേണ്ട, ഒന്നും വേണ്ട. അല്ല, നിങ്ങളുടെ സമ്മതപത്രം കിട്ടിയോ? സമ്മതപത്രം കിട്ടിയിട്ടില്ല. അത് വാങ്ങണം. അതിനിപ്പോ ശ്യാമളെ കാണണം. ഏ ശ്യാമള?
എനിക്ക് വീട് തന്നത് ഒരു ശ്യാമളയാണ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ശ്യാമള ഇപ്പൊ ഇവിടുന്ന് താമസമൊക്കെ മാറ്റിയിട്ട് തൃശ്ശൂർ പോയി. തൃശ്ശൂരാണ്? അപ്പൊ അവര് ബാങ്കിലാണേ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ സ്ത്രീയെ കാണാൻ വേണ്ടിട്ട് തൃശ്ശൂർ പോയി. അപ്പൊ എന്താ എന്താ അവര് അവിടുന്ന് സ്ഥലം മാറിയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കണു. കഷ്ടകാലം. എന്നിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്നാ നിങ്ങളെ പോലെ കൈക്കൂലി കൊടുക്കാതെ ഇത് നേരായ വഴിക്ക് നടക്കുമെന്ന് ഞാനത് നോക്കട്ടെ. നടക്കും 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 നടക്കും. തൃശ്ശൂർക്ക് നടക്കും, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കും. അല്ലാതെ ഇത് നടക്കില്ല. എന്നാലും മാഡം, മാഡം ഒരു ബാങ്ക് ജീവനക്കാരിയല്ലേ, ഈ നിയമത്തിന്റെ വശങ്ങളൊക്കെ മാഡത്തിന് അറിയാവുന്നതല്ലേ. ആ സ്ഥലം എന്റെ പേരില് എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്ന സമയത്ത് അതിന്റെ ഉടമസ്ഥാവകാശം കൂടി എന്റെ പേരിലേക്ക് ആക്കി തന്നിരുന്നെങ്കിൽ ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ അലയേണ്ട കാര്യമുണ്ടായിരുന്നു. എന്റെ സത്യശീല, സത്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ. അല്ല, മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് ഇത് ഓർക്കണേ. സത്യശീലൻ അത് ചെയ്തു തരണമെങ്കിൽ ആദ്യം അത് എന്റെ പേരിലോട്ട് ആക്കണ്ടേ ഉടമസ്ഥാവകാശം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ടില്ലേ? ഇല്ല. അതെന്താണ് ആക്കാതിരുന്നത്? അതെന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇങ്ങനെ ലോണിന്റെ ആവശ്യമൊന്നും വന്നില്ല, അതുകൊണ്ട് അതിന്റെ പുറകെ പോയില്ല, അതൊട്ട് ശ്രദ്ധിച്ചില്ല, അതാണ് സത്യം. ആ സുകുമാരക്കുറിപ്പിന്റെ പേരിലാണ് ഇപ്പൊ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അല്ല, അയാൾ ഉള്ള സ്ഥലം എനിക്കറിയാം. അയാൾ അന്ന് എന്നോട് പറഞ്ഞത് കാശിക്ക് പോവാന്നാ പറഞ്ഞേ. കാശിക്ക് പോണോ? സത്യശീല, ആവശ്യം നമ്മുടെ അല്ലേ സത്യശീല. എന്താണ് മാഡം ഈ പറയുന്നത്? ഇനി ആ കാശി പോയാൽ തന്നെ ഞാൻ ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബുദ്ധിമുട്ടുമില്ല, അയാൾ ആ അമ്പലനടയിൽ തന്നെ ഉണ്ടാവും. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. മാഡത്തിന്റെ കയ്യിൽ നിന്ന് ആരാ സ്ഥലം വാങ്ങിയത്? ഞാനല്ലേ. മാഡം എനിക്കല്ലേ സ്ഥലം തന്നത്? അപ്പൊ അതുകൊണ്ട് മാഡം എഴുതി ഒപ്പിട്ട് തന്നാ മതി. സത്യശീല, അത് ഒന്നും വേണ്ട, അതൊന്നും വേണ്ട, പ്രശ്നമാണ്. ഞാൻ ഒപ്പിട്ടാ മാത്രം പോരാ. ഞാൻ ഒപ്പിട്ടാ മതിയോ? മതി 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 മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജനുവരി 8-ാം തീയതി അല്ലേ? ജനുവരി 8-ാം തീയതി ഉറപ്പായിട്ടും വരും. പിന്നെ അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയും ചെയ്യാം. എന്ത് മാറ്റം ഉണ്ടാവാൻ? കല്യാണം അല്ലേ? അല്ല, ഈ ലോണിന്റെ കാര്യം, ലോൺ കിട്ടിയിട്ട് വേണമല്ലോ കല്യാണം നടത്താൻ. സത്യശീല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഓഫീസിലുള്ളവർക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ മതി, അവരത് നല്ല സ്മൂത്ത് ആയിട്ട് നടത്തി തരും. കൈക്കൂലി കൊടുക്കാനോ? ഞാനോ? 5 പൈസ ഞാൻ കൈക്കൂലി കൊടുക്കില്ല. ഇത് നേരെ വണ്ണം നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. നടക്കും. എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നടക്കും നടക്കും, അവര് നടത്തിക്കും. സാറേ, ഇയാൾക്ക് ചെവിയും കേൾക്കില്ല, ഇത് എന്ത് പൊട്ടണാ സാറേ. വീട് നോക്കാൻ വേണ്ടി ആള് വരുന്ന് പറഞ്ഞിരുന്നു, ആരും കണ്ടില്ല. എനിക്ക് വീട് കിട്ടി. അല്ല, അതല്ല. ഏതല്ല? ഉടമസ്ഥാവകാശം എന്റെ പേരിലാക്കുന്നതിന് വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതിന് വീട് നോക്കാൻ വരാന്ന് പറഞ്ഞിരുന്നു, ആരും കണ്ടില്ല എന്ന് പറയായിരുന്നു. ആരാ പറഞ്ഞേ? ദേ ആ മാഡം. അപ്പൊ ആ മാഡത്തിനോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, നേരെ ഇങ്ങോട്ട് വരികയാണോ വേണ്ടേ? സാറേ, അതിന് വേറെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. ഡോക്യുമെന്റ്സ് വേണം? നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടു തന്നില്ലേ. ഇനി എന്ത് ഡോക്യുമെന്റ്സ് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന സമ്മതപത്രം ശ്യാമളയുടേതല്ലേ? ആ, ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയമാണ് ആ വീടിന്റെ ഉടമസ്ഥൻ. അതിന് അപ്പൊ അയാളുടെ സമ്മതപത്രം വേണം. എന്തൊക്കെയാണ് സാറേ ഈ പറയുന്നത്? ശ്യാമള, ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ സ്ഥലം വാങ്ങിയത്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറിപ്പാണ് ഉടമസ്ഥൻ, അതുകൊണ്ട് അയാളുടെ സമ്മതപത്രം വേണം. അതെ, ഡോക്യുമെന്റ്സ് കൊണ്ടുവരാതൊന്നും നടക്കില്ല. അതെ, ഈ ശ്യാമളേനെ ഞാൻ തേടി പിടിച്ചതന്നെ സാറേ തിരുവനന്തപുരത്ത് പോയിട്ടാണ്. നിങ്ങളുടെ ആവശ്യമല്ലേ? എന്റെ ആവശ്യമാണ്, പക്ഷെ ഞാൻ സ്ഥലമായത് ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ. എനിക്ക് ശ്യാമളുടെ ഇത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ശ്യാമള അതിന് മുമ്പ് അതെ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇവിടെ ഇരുന്ന് സമയം കളയാതെ നിങ്ങൾ ഇന്ന് സുകുമാരക്കുറിപ്പിനെ കണ്ടെത്താൻ നോക്ക്. നിങ്ങൾ എന്ത് വർത്താനാണ് സാറേ പറയുന്നത്? സുകുമാരക്കുറിപ്പ് എല്ലാം വിറ്റ് പെറുക്കി കാശിക്ക് പോയി. ഈ കാശിക്ക് പോയ പിന്നെ ആളുടെ പിന്നാലെ ഞാൻ പോണോ? ചുമ്മാ ഒന്ന് കാശിയെ കണ്ടിട്ട് വന്നൂടെ. മനുഷ്യനിട്ട്
ഇതാക്കാൻ നിൽക്കരുത്. ഞാൻ കുറെ നേരം ഇതിന്റെ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട് സെക്രട്ടറി അവിടെ സെക്രട്ടറി ഓഫീസാണ് എന്റെ പേരിൽ ഉടമസ്ഥ അവകാശം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വീട് വന്ന് നോക്കാന്ന് പറഞ്ഞില്ലേ? എവിടെ ആൾക്കാര്? ആരാണോ സെക്രട്ടറി ആണ്, നമ്മൾ ഇവിടുത്തെ സെക്രട്ടറി ആണ്. ഹേ, നിങ്ങൾ സെക്രട്ടറി ആയാലും വേണ്ടില്ല, ഹേ പ്രസിഡന്റ് ആയാലും വേണ്ടില്ല, എനിക്ക് എന്റെ ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടണം. ഇയാള് വാങ്ങിയ വസ്തുവിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ ഞങ്ങൾ പോണെന്നാ പറയണേ? ഞാൻ വാങ്ങിയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങി കൊണ്ടു കൊടുത്തില്ലേ? അതെ, കാര്യം ഞാൻ പറഞ്ഞു തരാം. അഞ്ച് പൈസ കൈക്കൂലി ഞാൻ തരില്ല. നിങ്ങളോട് കൈക്കൂലി ആര് ചോദിച്ചു? ഈ ഓഫീസിന്ന് നിങ്ങളോട് ആരും കൈക്കൂലി മേടിക്കൂല, ഒരാളും ചോദിക്കൂല. ഇങ്ങോട്ട് പേര് പേടിക്കണ്ട, ഓഫീസാണ്. അയാൾക്ക് സമാധാനം അല്ലാത്ത ആളാ, തനിക്കെങ്കിലും ഒന്ന് സമാധാനമായിട്ട് നിന്നൂടെ? അങ്ങനെ സമാധാനമായിട്ട് പത്ത് പൈസ ചോദിച്ചിട്ട് തന്നില്ല തെണ്ടി. അതെ, രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇൻകംപ്രൻസ് എടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത്? ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചാൽ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ. ഉള്ളോ? പക്ഷെ ചില്ലറ തരാൻ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. കയറി ഇറങ്ങട്ടെ? ഇറങ്ങട്ടെ സാറേ, കൊടുക്കരുത്, ജീവൻ പോലും കൊടുക്കരുത്. ചിലപ്പോഴേ കൊടുക്കൂ. എന്താണ് പണ്ടറങ്ങാൻ എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ വന്ന് തരണം. എന്റെ സാറേ, ഞാൻ ഈ കാര്യം പറയാത്തതായിട്ട് ഇനി ഈ ഓഫീസിൽ വേറെ ആരും ബാക്കില്ല. നമ്മളോട് പറഞ്ഞില്ലല്ലോ, നമ്മളല്ലേ സെക്രട്ടറി, നമ്മളോട് പറയും. ഞാനേ, ഞാനൊരു സ്ഥലം വാങ്ങി. ശ്യാമള എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങിയത്. ഇപ്പോ അവരുടെ പേരിലാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം കിടക്കുന്നത്. അതിപ്പോ എന്റെ പേരിലേക്ക് ആക്കണം. ഞാൻ ഇവിടെ കരടക്കാൻ വേണ്ടി വന്നപ്പോ അത് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. ഇപ്പോഴും അത് ശരിയാക്കി തരില്ല എന്നാണ് അവർ പറയുന്നത്. എന്താ ശരിയാവത്ത്? എന്താന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ ശ്യാമള ആരുടെ ഈ സ്ഥലം മേടിച്ചു? ശ്യാമള എന്തോ ഒരു സുകുമാരക്കുറിപ്പോ അങ്ങനെ ആരുടെ അടുത്ത കയ്യിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത് എന്ന് പറയുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ സുകുമാരക്കുറിപ്പിന്റെ അടുത്ത് വേണം കിട്ടണം നമുക്കിത്. അത് സുകുമാരക്കുറിപ്പ് എവിടെ എനിക്കറിയില്ലല്ലോ. കണ്ടുപിടിക്കണം. ഞാൻ സുകുമാരക്കുറിപ്പ് കണ്ടുപിടിക്കണോ? അപ്പൊ നിങ്ങള് ശ്യാമളനെ പോയി കണ്ടിട്ട് ശ്യാമളനോട് പറയണം ഈ സുകുമാരക്കുറിപ്പിനെ തേടി പിടിക്കേ. അല്ലാണ്ട് ഇതിപ്പോ ഗവൺമെന്റ് നയമായി പോയില്ലേ സത്യശീല, അതാണ് പ്രശ്നം. എന്റെ പൊന്ന് സാറേ, മുദ്രപത്രത്തിൽ എഴുതി സീല് വെച്ച് ഒപ്പിട്ട് എന്റെ പേരിലാക്കി തന്നതല്ലേ ഈ ആധാരം. അത് പോരെ. അത് പോരാ. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ പറ? നമുക്കൊരു പണി ചെയ്യാം, ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് നമുക്കൊരു നോട്ടീസ് അയക്കാം. ആർക്ക്? സുകുമാരക്കുറിപ്പിന്. ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് സുകുമാരക്കുറിപ്പിന് നോട്ടീസ് അയച്ചാ കിട്ടുന്നത് എന്റെ വീട്ടിലല്ലേ? പഠിച്ചോനെ, അതും നേരാണല്ലോ. നിങ്ങളെന്താ പൊട്ടനാ? സെക്രട്ടറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സീതളിനെ വിളിക്കാം. സീതളാ, സീതളാ, എന്താണ് സാറേ? ആ, ഒന്നുകൂടി പാ. ഓ, സാ വരണു. അത് ഇവിടുത്തെ കുറെ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കോൺ ശരിയായി തരും. സീതളാ, എന്താണ് സാറേ? മൂപ്പർക്കേ ഓ നമ്മൾ ഈ ഓഫീസിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. എന്താണ് സാറേ, ഇപ്പോഴും കാര്യം ശരിയല്ലേ? ശരിയായിട്ടില്ലല്ലോ. ഇപ്പൊ സങ്കടപ്പെട്ട എന്താണ് കാര്യം? ഞാൻ അന്നേ പറഞ്ഞാണ്. എന്റെ കുട്ടിയുടെ കല്യാണമാണ് ജനുവരി 8-ാം തീയതി. ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് ബാങ്കിൽ പണം വെച്ചിട്ട് വേണം അത് ലോൺ എടുക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ പല കടുക്കുകയും ചെയ്തു കളയും. നിങ്ങൾ ഒന്നുകൂടി വരി, ഒന്നുകൂടി വരി. നിങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ എത്ര വലിയ സാമർഥ്യക്കാരാണെങ്കിലും ശരി, ചില കാര്യങ്ങൾക്കുണ്ടല്ലോ നമ്മളൊന്ന് ആത്മസംയമനം പാലിക്കണത് നല്ലതാണ്. ഒന്നും ഒതുങ്ങി കൊടുക്കണം. നമ്മൾ ഒരു ഇത്തിരി വിനയ കണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഈ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്താൻ ഒരു അണ്ടര ചില്ലറ എന്തിനൊക്കെ പോക്കറ്റിൽ ഉണ്ടാവണം നല്ലതാണ്. എന്താണ് കൈക്കൂലിയുടെ കാര്യമല്ല പറഞ്ഞത്? നമുക്കിപ്പോ ഒരു ആളൊരു സഹായം ചെയ്തു തരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഉപകാരം അങ്ങോട്ട് കൊടുക്കില്ലേ? നമ്മള് അതേമാതിരി കണക്കാക്കിയാ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നല്ല കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് നടത്താൻ പറ്റുമോ? അതാണ് കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ? സാറ് ആളൊരു പാവാണ്. നമ്മുടെ ഓഫീസിലത്തെ കാര്യങ്ങൾ എന്താണെന്ന് നിയമങ്ങൾ എന്താണെന്ന് അറിയാത്തോണ്ടാണ്. ശരി, ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പൊ. ആവൂല്ലേ പൊന്ന് കേട്ടോ, ഇത് ഞാൻ അന്ന് പറഞ്ഞ അന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴേ നിങ്ങളെ കാര്യം നടന്നായിരുന്നു. ന്യായം മായം.